നമസ്കാരം സുരേഷ് ഗോപി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് താൻ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക എന്ന തിരിച്ചറിവ് ടി എൻ പ്രതാപൻ അതുകൊണ്ടാണ് അദ്ദേഹം പണി തുടങ്ങിയതും ഇതിന്റെ ഭാഗമായി സി പി എമ്മിനെ പ്രീണിപ്പിച്ച ഇടതു വോട്ടുകൾ കൂടി തന്റെ പെട്ടിയിലാക്കാനാണ് ടി എൻ പ്രതാപന്റെ നീക്കം ഇനി ഒരു കാര്യം കൂടിയേ അറിയേണ്ടതായുള്ളു ഈ നീക്കം പ്രതാപന്റെ സ്വാഭാവിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതോ അതോ സി പി എമ്മിന്റെ തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിയുടെ തലയിൽ വിരിഞ്ഞതോ ടി എൻ പ്രതാപിന്റെ സി പി എം പ്രീണന നീക്കം പിണറായിയുടെ അറിവോടെയാണോ സത്യത്തിൽ ഈ നീക്കം പിണറായിയുടെ അറിവോടെ തന്നെയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ബി ജെ പി നിലം തൊടാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം കോൺഗ്രസ് ആയ ടി എൻ പ്രതാപന്റെ ലക്ഷ്യവും അത് തന്നെ തൃശൂരിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സി പി എമ്മിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എംപിയുമായി രഹസ്യ ബാന്ധവത്തിന് പിണറായി വിജയൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ രഹസ്യമായി പിണറായി വിജയൻ കോൺഗ്രസ് എംപിയെ വിളിച്ചെന്നതാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വോട്ട് മറിക്കാൻ തയ്യാറാണെന്ന് തന്നെയാണ് കൊടുത്ത ഉറപ്പ് ഈ വാക്കിൽ കോൺഗ്രസ് എം പി വീണെന്നും അതുകൊണ്ടാണ് ഇത്തരം തീരുമാനത്തിൽ എത്തുകയും സുരേഷ് ഗോപിക്കെതിരെ എം ഇത്തരത്തിൽ സംസാരിച്ചതെന്നതുമൊക്കെയാണ് വിലയിരുത്തൽ കരുവന്നൂർ വിഷയത്തിൽ സി പി എമ്മിനെതിരെ പരസ്യമായി പദയാത്ര നടത്തുകയും രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ബാങ്കിൽ പണം നിക്ഷേപിച്ച വെട്ടിലായവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും ചെയ്തത് സുരേഷ് ഗോപി എല്ലാ സി പി വിലക്കുകളും ലംഘിക്കുകയായിരുന്നു ഇതോടെ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചില്ലെങ്കിലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്നാണ് സി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അജണ്ട തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി സാധാരണ സി പി ഐക്കാണ് നൽകാറ് അതിനാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കണമെന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമല്ല അവർക്ക് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ അത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നതാണ് തനിക്കാക്കി വിടക്കാക്കുക എന്ന പിണറായി ശൈലി സുരേഷ് ഗോപിക്കെതിരെ പ്രയോഗിച്ചതിന്റെ ഭാഗമായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ സ്ത്രീ പീഡന കേസ് അത് പാളിപ്പോയി കോഴിക്കോട് മീഡിയ വൺ വനിതാ ജേർണലിസ്റ്റിന് സുരേഷ് ഗോപിയോടുള്ള മുൻപരിചയവും സമ്മേളനത്തിൽ ചിരിച്ചുകൊണ്ടുള്ള അവരുടെ ബോഡി ലാംഗ്വേജും പൊടുന്നനെയുള്ള സുരേഷ് ഗോപിക്കെതിരായ സ്ത്രീപീഡന ആരോപണം അംഗീകരിക്കാൻ പോലീസിനും ബുദ്ധിമുട്ടായി മനോരമ ചാനലിലെയും ഷാനി പ്രഭാകറിനെ അടക്കം കൂട്ടുപിടിച്ച സുരേഷ് ഗോപിയുടെ സ്ത്രീപീഡനം സന്ധ്യാ വാർത്ത ചർച്ചയാക്കി താരത്തെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കാമെന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുള്ള പിണറായി സവും പാളി ഇനി സുരേഷ് ഗോപിക്കെതിരായ പിണറായി കോപം അടങ്ങണമെങ്കിൽ താരത്തിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെട്ടി നിരത്തണം സി പി എമ്മിന്റെ ഈ ഉന്നം ടി എൻ പ്രതാപന് നല്ലതുപോലെ അറിയാം നിയമസഭാ മണ്ഡലത്തിലേക്കും ലോക്സഭാ മണ്ഡലത്തിലേക്കും എത്രയോ തവണ മത്സരിച്ചിട്ടുള്ള ടി എൻ പ്രതാപൻ ഇതുവരെയും തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല വിജയിക്കാൻ വേണ്ട ചേരുവകൾ എന്താണെന്ന് കൃത്യമായി പ്രതാപന് അറിയാം അതാണ് കേരളത്തിന് കേന്ദ്രം ഫണ്ട് നൽകുന്നില്ലെന്ന സി പി എം പരാതി അംഗീകരിക്കുകയും അത് അടിയന്തര പ്രമേയമായി പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ടി എൻ പ്രതാപൻ പരസ്യ പ്രസ്താവന നടത്തിയതുമൊക്കെ എന്തായാലും പ്രതാപന്റെ പ്രസ്താവന കൊള്ളേണ്ടിടത്ത് കൊണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ആദ്യ പ്രീതി പ്രതാപൻ നേടിക്കഴിഞ്ഞു കേന്ദ്രത്തിനെതിരായ തങ്ങളുടെ പരാതി പ്രതാപൻ വരെ സമ്മതിച്ചു എന്നാണ് പിണറായിയും കൂട്ടരും പറഞ്ഞത് ഇനി തന്റെ രഹസ്യ അജണ്ടയിലേക്ക് സി പി എമ്മിനെ എത്തിക്കാൻ പ്രതാപന് അല്പദൂരം ദൂരം കൂടിയേ ഉള്ളു സി പി എം ക്യാമ്പിൽ നിന്നും ഏതാനും വോട്ടുകൾ തനിക്ക് മറിച്ചു കിട്ടുക അങ്ങനെ കിട്ടിയാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സാധിച്ചു കിട്ടും ജയിച്ചു കയറുകയും ചെയ്യാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിഒൻപത് വോട്ടുകളാണ് കിട്ടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ സി പി ഐയുടെ രാജാജി മാത്യുവിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാല് വോട്ടുകൾ കിട്ടി മൂന്നാം സ്ഥാനക്കാരനായിരുന്നു അന്ന് സുരേഷ് ഗോപി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ ഒട്ടേറെ മാറിയിട്ടുണ്ട് ടി എൻ പ്രതാപന പഴയതുപോലെ ജനപ്രീതിയൊന്നുമില്ല മണ്ഡലത്തിലെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗം എതിരുമാണ് ഇനി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കാര്യമെടുത്താൽ പരിതാപകരമായ അവസ്ഥയിലുമാണ് അതേസമയം സുരേഷ് ഗോപിക്കാകട്ടെ ജനപ്രീതി കുത്തരേ കൂടി കരുവന്നൂർ വിഷയം ഏറ്റെടുത്ത് പദയാത്ര നടത്തിയതോടെ ഇടതുപക്ഷത്തിലെ സാധാരണ സ്ത്രീകൾക്ക് വൈകാരികമായി താരത്തിനോട് അടുപ്പം കൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എന്നത്തേക്കാളും സുശക്തവുമാണ് അതുകൊണ്ട് തന്നെ സാധാരണ വഴികളിലൂടെ വോട്ട് ഒപ്പിച്ച് ജയം നേടുക പ്രതാപന ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എം പി സി പി എം വോട്ട് മറച്ച് ലക്ഷ്യം നേടുക എന്ന നീക്കത്തിലേക്ക് കടന്നതും നന്ദി